പഠിക്കുവാൻ ഏറ്റവും ചിലവേറിയ സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികൾ, ലക്ഷറി ആയിട്ടുള്ള വളരെയധികം യൂണിവേഴ്സിറ്റികളുണ്ട്. സമ്പന്നരായ കുട്ടികളെ മാത്രമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോക നിലവാരം ഇത്തരം സർവകലാശാലകൾ പുലർത്തുകയും ചെയ്യും. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഇത്തരം ചില യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെങ്കിൽ കഴിവിനേക്കാൾ പ്രധാനം പണമായിരിക്കും. കാരണം പഠനം അവിടെ വളരെ ചിലവേറിയതാണ്. ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 യൂണിവേഴ്സിറ്റികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്പർ 1, ഒന്നാമത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. 1885 യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത്. അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഈ യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ഏറ്റവും ദ മോസ്റ്റ് എക്സ്പെൻസീവ് യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. അതോടൊപ്പം തന്നെ ലോകത്തിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയും ഇത് തന്നെയാണ്. വളരെ പ്രതാപമുള്ള പേര് കേട്ട യൂണിവേഴ്സിറ്റി. ലോക പ്രശസ്തരായ 30 ബില്യണേഴ്സിനെയും 17 ഓസ്ട്രോനോട്സുകളെയും ഈ യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ പലരും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരായി മാറി. രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് വളരെയധികം മിലിറ്ററി റിസർച്ച് പ്രോജക്റ്റുകൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നടത്തപ്പെടുകയും അങ്ങനെ ഈ യൂണിവേഴ്സിറ്റി വളരെ പ്രശസ്തമാവുകയും വളരെയധികം സംഭാവനകൾ ലോകത്തിന് ചെയ്യുകയും ചെയ്തു. ഗൂഗിൾ പോലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ജനനമെടുത്തതെന്ന് പറയാം. 27 നൊബേൽ പുരസ്കാര ജേതാക്കളെ യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചു. എക്കാലത്തെയും ഏറ്റവും മികച്ച 10 യൂണിവേഴ്സിറ്റികളിൽ ഒന്നായി തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കരുതപ്പെടുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ ഒരു വർഷം നിങ്ങൾ കേവലം $65,000 ഫീസായി നൽകിയാൽ മതിയാകും. അതായത് ഏകദേശം 45 ലക്ഷം രൂപയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം പഠിക്കുവാൻ നിങ്ങൾ കൊടുക്കേണ്ടത്. രണ്ടാമത് മാസച്ചൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. 1861 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. ഫിസിക്കൽ സയൻസിലും എഞ്ചിനീയറിംഗിലും എന്നതിലെല്ലാം ഉപരി അമേരിക്കയുടെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ വലിയ സ്വാധീനവും സംഭാവനയും ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണിത്. കേംബ്രിഡ്ജ് മാസച്ചൂസെറ്റ്സിൽ തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ സ്ഥാപിതമായിരിക്കുന്നത്. 5 സ്കൂളുകൾ ചേർന്ന ഒരു സംവിധാനമാണ്. 32 അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. 85 നൊബേൽ പ്രൈസ് പുരസ്കാര ജേതാക്കളെ ഈ യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചിട്ടുണ്ട്. 52 നാഷണൽ സയൻസ് മെഡലിസ്റ്റുകളെയും 34 ഓസ്ട്രോനോട്ടുകളെയും ഈ യൂണിവേഴ്സിറ്റി ലോകത്തിന് സംഭാവന ചെയ്തു. MIT എന്ന പേരിലും ഈ യൂണിവേഴ്സിറ്റി ലോകവ്യാപകമായി അറിയപ്പെടുന്നു. ഞാൻ ഇന്ത്യയിലെ IITയിൽ ആണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ ഒരു തമാശക്കെന്നതുപോലെ ഞാൻ അതിലും വലിയ അമേരിക്കയിലെ MITയിലാണ് പഠിച്ചത് എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 എന്ന് പറയാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് MIT. 2012 മുതൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് MIT വിലയിരുത്തപ്പെടുന്നു. ഇതും കൂടി അറിയുക, MITയിൽ ഒരു വർഷം പഠിക്കുവാൻ $50,000, $500,000 ചിലവ് വരുന്നത് ഫീസായിട്ട് കൊടുക്കേണ്ടത്. അതായത് ഏകദേശം 35 ലക്ഷം രൂപ വേണം MITയിൽ ഒരു വർഷം പഠിക്കുവാൻ. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അമേരിക്കയിലെ പാസഡീനയിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 1891 സ്ഥാപിക്കപ്പെട്ടത്. കാൽടെക് എന്നും ഈ സർവകലാശാല അറിയപ്പെടുന്നു. ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു മുദ്രാവാക്യമാണ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും അധികം മികച്ച പഠനം സാധ്യമാകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. 72 നൊബേൽ പുരസ്കാര ജേതാക്കളെയാണ് ഈ യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചിട്ടുള്ളത്. കാൽടെക് തന്നെയാണ് നാസയുടെ സ്പിറ്റ്സർ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുവാൻ ആവശ്യമായ ഗവേഷണങ്ങൾ നടത്തിയത്. വളരെയധികം യോഗ്യതയുള്ളവർ മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കുന്നത്. എന്നിട്ട് പോലും അതിൽ നിന്നും 8% വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശനം നേടുന്നത്. $48,000 ഇവിടെ ഒരു വർഷം പഠിക്കുവാൻ ആവശ്യമായ ഫീസ് എന്ന് പറയുന്നത്. ഏകദേശം 33,5 ലക്ഷം രൂപ വേണം ഇവിടെ ഒരു വർഷം പഠിക്കുവാൻ. നാലാമത് ചിക്കാഗോ യൂണിവേഴ്സിറ്റി. അമേരിക്കയിലെ ചിക്കാഗോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് ചിക്കാഗോ യൂണിവേഴ്സിറ്റി. 1890 സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ 91 പേരാണ് നൊബേൽ പ്രൈസുകൾ വാങ്ങിയിട്ടുള്ളത്. നൊബേൽ പുരസ്കാര ജേതാക്കളെ സൃഷ്ടിച്ച യൂണിവേഴ്സിറ്റികളുടെ ഗണത്തിൽ നാലാമത് നിൽക്കുന്നു ചിക്കാഗോ യൂണിവേഴ്സിറ്റി. മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബറാക് ഒബാമ 12 ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. 12 ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയായിരുന്നു. വെറും $47,800 മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം പഠിക്കുവാൻ ആവശ്യമായ തുക എന്ന് പറയുന്നത്. അതായത് ഏകദേശം 33,5 ലക്ഷം രൂപയോളം ചിലവാണ് ഒരു വർഷം ഇവിടെ പഠിക്കുവാൻ. അഞ്ചാമത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. 1636 ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. അമേരിക്കയിലെ കേംബ്രിഡ്ജ് മാസച്യുവെറ്റ്സിലാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ഏറ്റവും പ്രതാപമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. ഗവേഷണത്തിനാണ് ഈ യൂണിവേഴ്സിറ്റി ഏറ്റവും അധികം പ്രശസ്തി നേടിയിട്ടുള്ളത്. ലോകവ്യാപകമായി പ്രാധാന്യമുള്ള വളരെയധികം മ്യൂസിയങ്ങളും ആർട്ട് കൾച്ചർ ഗ്യാലറികളും ലൈബ്രറികളും എല്ലാം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ലൈബ്രറി സിസ്റ്റമാണ് ഇവിടുത്തേത്. 79 ലൈബ്രറികൾ ചേർന്ന 18 മില്യൺ ബുക്കുകൾ അടങ്ങുന്ന, അതായത് 180 ലക്ഷം ബുക്കുകൾ അടങ്ങുന്ന ഒരു വലിയ ലൈബ്രറിയാണ് ഇവിടുത്തേത്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ 8 പേരാണ് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റുമാരായത്.
ബറാക് ഒബാമ അതിൽ ഒരാളാണ്. ഫേസ്ബുക്കിന്റെ സ്ഥാപകനായ മാർക്ക് സുക്കൻബർഗ് പഠിച്ചിരുന്നതും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. അതായത് ഫേസ്ബുക്ക് ജനിക്കുന്നതും ഹാർവാർഡിൽ തന്നെയായിരുന്നു എന്ന് പറയാം. ഹാർവാർഡിൽ നിന്നും പഠിച്ചിറങ്ങിയ 157 പേരാണ് നൊബേൽ പ്രൈസ് വാങ്ങിയത്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ 10 പേർ ഓസ്കാർ അവാർഡ് നേടിയിട്ടുണ്ട്. 108 പേർ ഒളിമ്പിക് മെഡലുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. $45,000 ആണ് ഒരു വർഷത്തെ ഫീസ്. ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 30 ലക്ഷം രൂപ. ആറാമത് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. 1209 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എന്ന് കരുതപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ തന്നെ സിറ്റി ഓഫ് കേംബ്രിഡ്ജിലാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ 8 മ്യൂസിയങ്ങളും ഒരു ബോട്ടാണിക്കൽ ഗാർഡനും 15 മില്യണിലധികം ബുക്കുകൾ അടങ്ങുന്ന ഒരു വലിയ ലൈബ്രറിയും ഉണ്ട്. അതായത് 1.5 കോടിയിലധികം പുസ്തകങ്ങളാണ് ഇവിടുത്തെ ലൈബ്രറിയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടങ്ങൾ ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ്. അത്രമാത്രം പഴക്കവും നിർമ്മാണ കലയുമെല്ലാം ഇവയിൽ സമ്മേളിക്കുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ശാസ്ത്രജ്ഞരെയും എഴുത്തുകാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും സംഭാവന ചെയ്തിട്ടുണ്ട്. മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും ഈ രണ്ട് യൂണിവേഴ്സിറ്റികളെ ഈ കാര്യത്തിൽ കടത്തിവെട്ടുവാൻ കഴിഞ്ഞിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ, മാക്സ് പ്ലാങ്ക്, സ്റ്റീഫൻ ഹോക്കിംഗ് എന്നിവരെല്ലാം ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. $36,000 ആണ് ഒരു വർഷത്തെ ഫീസ്. 25 ലക്ഷത്തിലധികം രൂപ വേണം ഒരു വർഷം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാനായിട്ട്. ഏഴാമത് ലണ്ടൻ ഇംപീരിയൽ സ്കൂൾ. 1907 ലണ്ടൻ ഇംപീരിയൽ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. UKയിലെ ഏറ്റവും മികച്ച 3 യൂണിവേഴ്സിറ്റികളിൽ ഒന്നായി ഈ സർവകലാശാല കരുതപ്പെടുന്നു. സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നീ മേഖലകളിലൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റി പ്രധാനമായും തിളങ്ങി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബിസിനസ് സയൻസിലും. ലണ്ടൻ ഇംപീരിയൽ സ്കൂൾ എന്നാണ് പേരെങ്കിലും ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിലെ ഏകദേശം 27% വിദ്യാർത്ഥികളും ബ്രിട്ടന് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവരാണ്. 15 നൊബേൽ പുരസ്കാര ജേതാക്കൾ ഇവിടെ പഠിച്ചിരുന്നവരാണ്. പെൻസിലിൻ, ഹോളോഗ്രാഫി, ഫൈബർ ഒപ്റ്റിക്സ് എന്ന് തുടങ്ങി അനേകം മേഖലകൾ ലോകത്തിന് സംഭാവന ചെയ്തത് തന്നെ ഈ യൂണിവേഴ്സിറ്റിയാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് പഠിച്ചിരുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. $35,000 ആണ് ഒരു വർഷത്തെ ഫീസ്. ഏകദേശം 25 ലക്ഷം രൂപ വേണം ഒരു വർഷം ഇവിടെ പഠിക്കുവാൻ. എട്ടാമത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ. 1826 ആരംഭിച്ച ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണിത്. UCL എന്നറിയപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും പഴയ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ്. UCLൽ പഠിച്ച 30 പേർക്കാണ് പിന്നീട് നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി പഠിച്ചിരുന്നത് UCL യൂണിവേഴ്സിറ്റിയിലാണ്. ടെലഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാം ബെൽ പഠിച്ചിരുന്നതും UCLൽ തന്നെയാണ്. DNA സ്ട്രക്ചർ കണ്ടുപിടിച്ച ബെൽ ഫ്രാൻസിസും യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിലെ വിദ്യാർത്ഥിയായിരുന്നു. ലോകപ്രശസ്തനായ വോക്കലിസ്റ്റ് ക്രിസ് മാർട്ടിൻ പഠിച്ചിരുന്നതും ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ. ഒരു വർഷം ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാനായി $29,400 ആണ് ചിലവ് വരുന്നത്. ഏകദേശം 25 ലക്ഷം രൂപ ചിലവ് വരും ഇവിടുത്തെ ഒരു വർഷത്തെ ഫീസ്. മഹാത്മാഗാന്ധിജിയുടെ കുടുംബം വളരെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് ആ കാലത്ത് തന്നെ ഗാന്ധിജിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ പഠിക്കുവാൻ കഴിഞ്ഞത്. വളരെ പ്രതാപമുള്ള കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹം ദാരിദ്ര്യം തന്റെ ജീവിതവൃതമായി സ്വീകരിക്കുകയായിരുന്നു. 9th ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ലോകത്തിലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്തു തുടങ്ങിയ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റിയാണിത്. എന്നാണ് ഈ യൂണിവേഴ്സിറ്റി തുടങ്ങിയതെന്ന് ഇപ്പോഴും വ്യക്തമായ ഒരു കണക്കില്ല. എങ്കിലും കരുതപ്പെടുന്നത് ഏകദേശം 1906 തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നാണ്. അത്രമാത്രം പാരമ്പര്യവും പഴക്കവുമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന എതിരാളിയായിട്ട് അറിയപ്പെടുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ആരംഭിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രധാനമായും സയന്റിഫിക് സബ്ജക്റ്റുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രധാനമായും ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളിലാണ് തിളങ്ങി നിൽക്കുന്നത്. തന്നെയുമല്ല 27 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരും ഒരു അമേരിക്കൻ പ്രസിഡന്റും വളരെ പ്രധാനപ്പെട്ട 30 വേൾഡ് ലീഡേഴ്സും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നവരാണ്. എന്നാൽ മറ്റൊന്ന് നോക്കുക, 52 നൊബേൽ പുരസ്കാര ജേതാക്കളെയാണ് ഈ യൂണിവേഴ്സിറ്റി വാർത്തെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പരിഗണിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ബിൽ ക്ലിന്റൺ, ഓസ്കാർ വൈൽഡ്, JRR ടോൾക്കീൻ എന്നിവരെല്ലാം ഓക്സ്ഫോർഡിൽ പഠിച്ചിരുന്നവരാണ്. ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് $28,700 ആണ്. അതായത് ഏകദേശം 20 ലക്ഷം രൂപ ചിലവ് വരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം പഠിക്കുവാനായിട്ട്. 10th
ഞാൻ യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. സിംഗപ്പൂരിലുള്ള യൂണിവേഴ്സിറ്റി 1991 പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഈ അടുത്തിടെ തുടങ്ങിയിട്ട് പോലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഈ സർവകലാശാല. ഏഷ്യയിലെ ഏറ്റവും മികച്ച നാലാമത്തെ യൂണിവേഴ്സിറ്റി കൂടിയാണിത്. 20 ഹെക്ടറുകളിലായി പടർന്നു കിടക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി. സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസ് സമുച്ചയം. 30,000-ത്തോളം വിദ്യാർത്ഥികളാണ് ഇവിടെ ബിരുദ പഠനം നടത്തുന്നത്. 8 ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. എഞ്ചിനീയറിംഗ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് ബിസിനസ്, സ്കൂൾ ഓഫ് മെഡിസിൻ എന്നിവയാണ് ഏറ്റവും പ്രധാനം. സ്കൂൾ ഓഫ് മെഡിസിൻ ലണ്ടനിലുള്ള ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സിംഗപ്പൂരിലുള്ള എർത്ത് ഒബ്സർവേറ്ററി ഈ ക്യാമ്പസിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രകൃതിയുമായി വളരെയധികം ഇഴകിച്ചേരുന്ന രീതിയിലാണ് ഈ ക്യാമ്പസ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടുത്തെ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഫീസ് മൊത്തത്തിൽ $19,000. ഏകദേശം 13 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഈ ക്യാമ്പസിൽ പഠിക്കുവാൻ ആവശ്യമായ തുക അല്ലെങ്കിൽ ഫീസ് എന്ന് പറയുന്നത്. ഇവയെല്ലാം കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ഇനി പറയാനുള്ളത്? ലോകത്തിന് വലിയ സംഭാവനകൾ ഈ യൂണിവേഴ്സിറ്റികൾ നൽകിയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ലോകം കണ്ട മഹാന്മാരിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇവിടങ്ങളിൽ നിന്നെല്ലാം വന്നിട്ടുള്ളൂ. ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ സാധാരണക്കാർക്കും പഠിക്കുവാൻ ആവശ്യമായ സ്കോളർഷിപ്പുകൾ ലോകവ്യാപകമായുണ്ട്. അവയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവണമെങ്കിൽ മറ്റേതൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും വിദ്യാഭ്യാസ യോഗ്യതകളും കഴിവും മാത്രം മതിയാകും. എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകണമെങ്കിൽ അയാൾ സമ്പന്നനായിരിക്കണം എന്നുകൂടി പറയാറുണ്ട്. അതേപോലെ തന്നെയല്ലേ ഈ യൂണിവേഴ്സിറ്റികളിലെ കാര്യവും? നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റിലൂടെ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.